ഹലോ എല്ലാ കൂട്ടുകാർക്കും എന്നോടൊപ്പത്തിലേക്ക് സ്വാഗതം. ഇന്നിപ്പം ഞാനും ഷീല ചേച്ചിയും വിയന്നയിൽ നമ്മൾ സ്റ്റെഫാൻസ് ഡോമിൽ പോവാം അല്ലേ? സ്റ്റെഫാൻസ് ഡോമിൽ പോകണം. അപ്പം നമ്മളിപ്പോൾ ഊവൈൻസിലേക്ക് റോയ്മൻ പ്ലാറ്റ്സിലെത്തി. റോയ്മൻ പ്ലാറ്റ്സ് എന്ന് പറയുന്ന ഇവിടെയുള്ള സ്ഥലമാണ്, എന്നാ 10th ബെറ്റ് സിർക്കിലുള്ളത്. ഇവിടെ വിയന്നേനെ പല ബെറ്റ് സിർക്കായിട്ടാണ് തിരിച്ചേക്കുന്നത് അല്ലേ? ഡിസ്ട്രിക്റ്റുകൾ 23 ഡിസ്ട്രിക്റ്റുകളുണ്ട്. അതിൽ 10th ഞങ്ങള്, ഞാനും ഷീല ചേച്ചിയും, ഞാൻ താമസിച്ചോണ്ടിരുന്നതും ഷീല ചേച്ചി ഇപ്പൊ താമസിക്കുന്നതും. എന്റെ അന്നത്തെ അയലോക്കമായിരുന്നു ഷീല ചേച്ചി. ഷീല ചേച്ചി തൃശ്ശൂരിലാണ് വീട് അല്ലേ? ഷീല ചേച്ചിയുടെ ഹസ്ബൻഡ് വർഗീസ് ഏട്ടൻ, രണ്ട് പിള്ളേരെ, അവരിവിടെ എത്ര കൊല്ലമായി ഷീല ചേച്ചിയുടെ? 32 വർഷമായി. അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ സ്റ്റെഫാൻസ് ഡോം എന്ന് പറഞ്ഞ പള്ളിയുണ്ട് ഇവിടെ, ഒത്തിരി വർഷം മുന്നേ ഉള്ള പള്ളിയാണ്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. അപ്പോൾ ഇതാ ഞങ്ങളുടെ ഊബാൻ വന്നു, ഊവൈൻസ്. അതിൽ ഞങ്ങൾ കയറി പോവും. ഈ വൈകുന്നേരം ആയപ്പോൾ ഭയങ്കര തിരക്കാണ് അല്ലേ? ഊവൈൻസ് അണ്ടർഗ്രൗണ്ട് മെട്രോ, നമ്മുടെ നാട്ടിലത്തെ പറയുകയാണെങ്കിൽ അണ്ടർഗ്രൗണ്ട് മെട്രോ ഒന്ന്. അത് തന്നെ. അപ്പം ഞങ്ങളായിട്ട് കയറി പോവുകയാണ്. വൈകുന്നേരം ആയതുകൊണ്ടും ഭയങ്കര തിരക്കാണ്. ട്രെയിനകത്തും ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ അകത്തെ ആൾ ഷീല ചേച്ചി കാണിക്കുന്നു കയ്യ്. ഇത് കണ്ടോ, ഇത് കണ്ടപ്പോൾ എനിക്ക് പഴയ കാലം ഓർമ്മ വന്നു. പ്രായമായവർക്ക് ഇരിക്കാനുള്ള സീറ്റ്, ഗർഭിണികൾക്ക് ഇരിക്കാനുള്ള സീറ്റ്, കണ്ണ് കാണാൻ വയ്യാത്തവർക്ക് ഇരിക്കാനുള്ള സീറ്റ്, അങ്ങനെ അതിൻ്റെ സിമ്പിളാണത്. അങ്ങനെ ഞങ്ങൾ ഊബാനെ കയറി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. അടുത്ത ഊബാനെ കയറിയെന്ന് തോന്നുന്നു. അടുത്ത ഊബാനെ കയറി അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു. ഞങ്ങൾ ചുമ്മാ ടിക്കറ്റ് ഉള്ളതുകൊണ്ടേ ഞങ്ങൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കയറി നടന്നു അല്ലേ? അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. ഇവിടെ വന്നാൽ വിയന്നയിലെ നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ വിയന്നയുടെ ഈ അറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് പോകാൻ പറ്റും അല്ലേ? പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം വിയന്നയിൽ ഏറ്റവും നല്ലതാ എന്ന് പറയാം. എന്ന് പറയാമയാ, വണ്ടിയുടെ ആവശ്യമില്ല. പൈസയുടെ നോക്കുകയാണെങ്കിലും ഭയങ്കര ചീപ്പാണ്. കാരണം യൂറോപ്യൻ കൺട്രീസുകളിലൊക്കെ വെച്ച് ഏറ്റവും കുറവ് എനിക്ക് തോന്നുന്ന ഇവിടുത്തെ ഇതാണെന്നാണ് കാർഡുകൾ എടുക്കാനൊക്കെ ആയിട്ടുള്ളത്. ഏറ്റവും എളുപ്പം അതാണ് ട്രാൻസ്പോർട്ടേഷന്. 365 രൂപയ്ക്ക് ഒരു വർഷം മൊത്തം സഞ്ചരിക്കാം വിയന്ന മുഴുവൻ. കാരണം അതായത് ഒരു ദിവസം 1 യൂറോ ആവുന്നേ ഉള്ളൂ. അതാണ് ഏറ്റവും ചീപ്പായിട്ടുള്ള. അതുമാത്രമല്ല, സോഷ്യൽ ലേബനാണെങ്കിലും പിള്ളേരുള്ളവർക്കും കുടുംബമുള്ളവർക്കും ഒക്കെ ഒത്തിരി ആനുകൂല്യങ്ങളുള്ളത് വിയന്നയിലാണ്. പിള്ളേർക്കൊക്കെ കിൻഡർ ഗൈൽഡ് കിട്ടും, ഗർഭിണിയായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് കറൻസ് കിട്ടും. കറൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം നമുക്കിപ്പം ജോലി ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പം ശമ്പളത്തോട് കൂടിയിട്ട് നമുക്ക് ഇരിക്കാൻ വേണം. വിയന്നയിലേക്കാണെങ്കിൽ ഇപ്പോഴും ആൾക്കാർക്ക് നാട്ടിൽ നിന്നും വരാൻ പറ്റുമെന്നാണ് ഞാൻ കേട്ടത്. നേഴ്സിംഗ് പഠിക്കാനായിട്ടും ജർമ്മൻ പഠിക്കാനായിട്ട്, ജർമ്മൻ ബിടെക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കുറേ പേര് കൊണ്ടുവരുന്നുണ്ട് അതുപോലെ ഏജന്റ് പോലെ ആയിട്ട്. അങ്ങനെ പക്ഷെ ബിടെക് ജർമ്മൻ പഠിക്കണമെന്ന് മാത്രം. അപ്പോൾ ഇവിടെ നല്ല ചാൻസ് ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഒത്തിരി പേര് ഇതിനു മുന്നേ വന്നിട്ടുമുണ്ട്. പിന്നെ കല്യാണം കഴിച്ചും വരാം. പിന്നെ ഇവിടെ സിറ്റിസൺഷിപ്പ് കിട്ടിയാൽ വേറെ യൂറോപ്യൻ രാജ്യത്തിലേക്ക് പോകാം. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഇതാണ് സ്റ്റെഫാൻസ് ഡോം, ഞങ്ങൾ പറഞ്ഞ പള്ളി. സ്റ്റെഫാൻസ് ഡോം ഒത്തിരി ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. അത് 2nd ലോക മഹായുദ്ധത്തിലൊക്കെ അത് വീണിട്ട് പിന്നീട് അവർ കെട്ടിപ്പൊക്കി ഇതൊക്കെയാണെന്നൊക്കെയാണ് ചരിത്രങ്ങളുണ്ട്. കുറേ വർഷങ്ങളായിട്ടുള്ള അത് കെട്ടിടമാണ് അത് പള്ളിയും. ഒരു ഭയങ്കര ഒരു അട്രാക്ഷനാണ്. എല്ലാവരും വന്നാലും വിയന്നയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോവാണ്ട് ആരും പോകാൻ വഴിയില്ല. എല്ലാവരും ഇവിടെ ഒന്ന് വന്ന് കണ്ടിട്ടേ പോവാറുള്ളൂ. സ്റ്റെഫാൻസ് ഡോമിൽ, സെയിന്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ. അപ്പം ഞങ്ങൾ പള്ളിക്കകത്തേക്ക് കയറുവാണ്. പള്ളിക്കകത്ത് പക്ഷെ അപ്പോഴും ഇച്ചിരി ഇരുട്ടാണ്. കുർബാന ആകുമ്പോൾ ലൈറ്റ് ഇടുവോ? കുറച്ച് അത്ര, എന്നാലും അതൊരു ഇരുണ്ട പോലെയാണ് അത് ശരിക്കും ഇരിക്കുന്നത്. എന്താണോ അങ്ങനെ, ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട് എന്താ അതിനകത്ത് ഇരുട്ടെന്ന്. അത്രയും വലിയൊരു ഇതല്ലേ, മറ്റേ ലൈറ്റുകളല്ലല്ലോ, മറ്റ് നമ്മുടെ വലിയ ലൈറ്റ് ട്യൂബ് ലൈറ്റ് ഒന്നും അല്ല. അങ്ങനത്തെ ലൈറ്റ് ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എപ്പോഴും ഇരുട്ട് തന്നെയാണ് കാണുന്നത്. അവിടെ പുറത്തൊരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടോ? അതായത് മഴയാണ്, വെളിയിൽ ഭയങ്കര മഴയായിരുന്നു ഞാൻ വന്ന 2 ദിവസവും. അതുകൊണ്ട് മഴയാണ്, തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചു പോകണം എന്നുള്ളതാണ്. അവിടെ ഒരു കയറി വന്ന വാതൊക്കെ തന്നെ വെച്ചിരുന്നു, ഒരു മഞ്ഞ ഇത്. അപ്പം
ഇത് ഞങ്ങൾ പള്ളിക്കകം വന്നു, പള്ളിയിൽ നിന്ന് വെളിയിലിറങ്ങി, അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് വെളിയിലിറങ്ങി വന്നപ്പോൾ ഇതുണ്ട് നമ്മുടെ പ്രോസിയുടെ പരസ്യം. പ്രോസി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മലയാളി കടയാണ് അല്ലേ? അതും ഒത്തിരി കൊല്ലമായി, കുറേ 10-30 കൊല്ലം മുമ്പ് വന്ന് ഇവിടെ കടയൊക്കെ ആക്കി ഇപ്പം നല്ല വെറും ഇത് നല്ല ഫേമസ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ പ്രോസിക്ക് ചുമ്മാ ആയിക്കട്ടെ ഒരു പരസ്യം. അങ്ങനെ ഞങ്ങൾ അടുത്ത ട്രെയിൻ നോക്കി നിൽക്കുക, ഉവൈൻസ് തന്നെയാണെന്ന് തോന്നുന്നു, തിരിച്ചു പോകാൻ, തിരിച്ചു പോകാൻ വേണ്ടി നോക്കി നിൽക്കുക. എന്നിട്ട് നമ്മൾ എവിടേക്കാ പോയേ? പിന്നെ പോയത് ഡോണോവ് സെന്റർ. അതന്നെ ഇത് അവിടെ വന്നു. സ്റ്റാർബക്സ് കാണുന്നുണ്ട്. ഡോണോവ് വലിയൊരു ഷോപ്പിംഗ് സെന്റർ ആണ്. നമ്മുടെ ലുലു മാളൊക്കെ പോലെ ഏകദേശം ഒരു ഇതുണ്ട്. ഒരു 2-3 നിലയില് ഇങ്ങനെ കിടന്ന് പരന്ന് കിടക്കണം. എല്ലാവിധ തരം കടകള്, ഭക്ഷണം, തിയേറ്റർ, അങ്ങനെ എല്ലാ സെറ്റപ്പുകളും ഉള്ള ഒരു ഇത്. അങ്ങനെ ഞങ്ങൾ അതിലെ അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി നടക്കുന്നു. അവസാനം ഞങ്ങൾ നമ്മുടെ വാപ്പിയാനോയിൽ പോയിട്ട് ഞങ്ങൾ ആഹാരം കഴിച്ചു. അതുപോലെ തന്നെ ആ ജിയോക്സിന് കടയുണ്ട്, അത് നമ്മൾ കണ്ടില്ല. ഞാനിപ്പോഴാണ് കാണുന്നത്. ഞാൻ ചുമ്മാ അതിലേക്ക് പിടിച്ചു, പക്ഷെ ഒരിക്കലും മേളിലേക്ക് നോക്കിയില്ല. ജിയോക്സിന്റെ കടയാന്ന് ഇപ്പളാ എനിക്ക് മനസ്സിലായത്. ഇവിടെയാണ് എഴുതി വെച്ചേക്കുന്നത്, കോട്ടൺ കാണ്ടി ഏതാണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ പോയ വഴിക്ക് ഞങ്ങള് ഷീല ചേച്ചിയുടെ കൂട്ടുകാരിയെയും കണ്ടു. അപ്പൊ കൂട്ടുകാരിയുടെ കൂടത്തിൽ കുറച്ചു നേരം നടന്നു. ഇവരൊക്കെ ഏകദേശം ഒരേ അതാ വരുന്ന കൂട്ടുകാരി, മോൻസി, മോൻസി ജയകുമാർ. അങ്ങനെ ഒരാളെ കണ്ടു കിട്ടി. കുറച്ചൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ആഹാരമൊക്കെ കഴിച്ച് അന്നത്തെ സായാഹ്നം മൊത്തം ഞങ്ങൾ ഷോപ്പിംഗ് മാളിൽ കൂടെ കറങ്ങി തിരിഞ്ഞ് നടന്നു. പിന്നെ ട്രാമയിൽ കൂടെ കയറി ഇറങ്ങി അല്ലേ? പറ്റില്ല, മഴയല്ലായിരുന്നു. ആ അപ്പടി മഴയായിരുന്നു, വെളിയിൽ അപ്പടി തണുപ്പും. അപ്പൊ ഷോപ്പിംഗ് സിറ്റി തന്നെ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ അതിലെ ഇതൊക്കെയാണ് വിയന്നയിലെ കാഴ്ചകൾ കേട്ടോ. ഇപ്പം വിയന്ന ജീവിക്കാനും അതുപോലെ തന്നെ ആരെങ്കിലും യൂറോപ്പിൽ വിസിറ്റ് ചെയ്യാൻ വരണമെന്നുണ്ടെങ്കിലും പറ്റിയൊരു രാജ്യമാണ്, അല്ല സ്ഥലമാണ്. രാജ്യം ഓസ്ട്രിയ, സ്ഥലം അല്ലെങ്കിൽ സ്റ്റേറ്റ് വിയന്ന. വരണം, കാണണം, നല്ല അടിപൊളിയാണ്. ഇനി നാളത്തെ കാഴ്ചകളിലേക്ക് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഇതിപ്പം ഞങ്ങളിങ്ങനെ ഇതാ കഞ്ചാവിൻ്റെ കട, കഞ്ചാവ് പലതരത്തിൽ നമുക്ക് കിട്ടും. അതെ, പല വെറൈറ്റികളും ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ, എല്ലാ വക സാധനങ്ങളും ഉണ്ട്. അതൊരു മെഡിസിൻ ആണല്ലോ. അതെ, മെഡിസിൻ ആയിട്ട് ഇവിടെ അംഗീകരിച്ചിരിക്കുന്നു. ആ ബൾബ് കാണിക്കാൻ വേണ്ടിയാ ഇത് ഞാൻ എടുത്ത വെള്ളത്തുള്ളി പോലെ കിടക്കുന്ന ബൾബുകൾ. ഇത് പിള്ളേർ കളിക്കുന്ന ഒരു സ്ഥലമാണ്. പിള്ളേരെ കൊണ്ട് ഇവിടെ കളിക്കാൻ വിട്ടിട്ട് അപ്പനും അമ്മയ്ക്കും ഷോപ്പിങ്ങിന് പോവാം. ആരെങ്കിലും ഒരാൾ കൊച്ചിനെ നോക്കണം കേട്ടോ അല്ലേ? അന്നങ്ങനെ ആണെങ്കിൽ പിള്ളേർക്ക് ഒഴുകിയിറങ്ങാൻ മോളിൽ കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒഴുകി പോരാ. നാളെ കാണാവേ അപ്പേ. ബൈ.